നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂട്ട അവധി എടുത്ത് വിനോദയാത്രയ്ക്ക് പോയി കോന്നി താലൂക്ക് ഓഫീസ് ജീവനക്കാർ. താലൂക്ക് ഓഫീസിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരാണ് വിനോദയാത്രയ്ക്ക് പോയത്. മൂന്നാറിലേക്കാണ് ഇവർ പോയത്. ഇതേ തുടർന്ന് ഓഫീസിലെത്തിയ ജനങ്ങൾ വല്ലാതെ വലഞ്ഞു. സംഭവം അറിഞ്ഞ് കോന്നി MLA KU ജനീഷ് കുമാർ താലൂക്ക് ഓഫീസിലെത്തി. താലൂക്ക് ഓഫീസിൽ 60 ജീവനക്കാരാണ് ഉള്ളത്. ഇതിൽ 21 പേരാണ് ഇന്ന് ഒപ്പിട്ടിട്ടുള്ളതെന്ന് ജനീഷ് കുമാർ MLA പറഞ്ഞു. ബാക്കി 39 പേർ ഇന്ന് ഓഫീസിലെത്തിയിട്ടില്ല. തഹസിൽദാറുടെ നേതൃത്വത്തിൽ വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയാണ് എന്നാണ് തനിക്ക് കിട്ടിയ വിവരമെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാം ശനിയാഴ്ചയും ഞായറാഴ്ചയും കൂടി കണക്കിലെടുത്ത് 3 ദിവസത്തെ ടൂറിന് പോയതായിട്ടാണ് അറിഞ്ഞതെന്നും ജനീഷ് കുമാർ പറഞ്ഞു. ഓഫീസിലെത്തിയ ഒട്ടേറെ പാവങ്ങളാണ് ബുദ്ധിമുട്ടിയത്. ഇക്കാര്യങ്ങളെല്ലാം റവന്യൂ മന്ത്രിയെയും റവന്യൂ സെക്രട്ടറിയെയും അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഇടപെടാമെന്ന് മന്ത്രി അറിയിച്ചതായും ജനീഷ് കുമാർ പറഞ്ഞു. ഇന്ന് വരാത്തവരുടെ എല്ലാം അവധി രേഖപ്പെടുത്താൻ MLA നിർദ്ദേശം നൽകി. 5ഓ 10ഓ പേരല്ല, ഇത്രയും പേർ കൂട്ടത്തോടെ അവധിയെടുത്തു. ജീവനക്കാരുടേത് എന്തൊരു ധിക്കാരമാണെന്ന് MLA ചോദിച്ചു. റവന്യൂ മന്ത്രി നിർദ്ദേശിച്ച അടിയന്തര യോഗം മറ്റൊരു കാര്യം പറഞ്ഞ് ജീവനക്കാർ മാറ്റിവെച്ചതും ജനീഷ് കുമാർ MLA ചോദിപ്പിച്ചു. 17 പേർ മാത്രമാണ് ലീവ് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ളവർ ലീവ് അപേക്ഷ പോലും നൽകിയിട്ടില്ല. ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ നടപടിയാണ് ജീവനക്കാരുടേത്. അനധികൃതമായിട്ടാണ് ഇത്രയേറെ പേർ ലീവ് എടുത്തിട്ടുള്ളതെന്ന് ജനീഷ് കുമാർ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്നും ജനീഷ് കുമാർ MLA പറഞ്ഞു. അതേസമയം അവധിയെടുത്താണ് ജീവനക്കാർ പോയതെന്നാണ് തഹസിൽദാറുടെ വിശദീകരണം. ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് വിശദീകരണം കൊടുത്തിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം കോതമംഗലം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ഓഫീസിലെയും വില്ലേജ് ഓഫീസിലെയും ജീവനക്കാർ കൂട്ടവധിയെടുത്തതും വാർത്തയായിരുന്നു. ജീവനക്കാരുടെ കൂട്ടവധി ഓഫീസ് പ്രവർത്തനങ്ങൾ താളം തെറ്റിച്ചതായി പരാതിയിൽ പറയുന്നു. താലൂക്ക് ഓഫീസിൽ മതിയായ ഉദ്യോഗസ്ഥർ ഇല്ലാതിരുന്നത് ആവശ്യങ്ങൾക്കായി എത്തിയ ആളുകൾ നിരാശയോടെ മടങ്ങുന്നതിന് കാരണമായി. 71 ജീവനക്കാരുള്ള താലൂക്ക് ഓഫീസിൽ നിന്ന് 35 പരം ജീവനക്കാരാണ് വിവാഹത്തിൽ പങ്കെടുക്കാനായി അവധിയെടുത്തത്. കൂടാതെ 5 ജീവനക്കാരുടെ കുറവും ഓഫീസിലുണ്ടായിരുന്നു. ആകെ 27 പേരാണ് താലൂക്ക് ഓഫീസിൽ ഹാജരായത്. 13 വില്ലേജ് ഓഫീസുകളിൽ നിന്നായി 65 ജീവനക്കാരിൽ 30 പേരാണ് ജോലിയിൽ ഹാജരായത്. 3 വില്ലേജ് ഓഫീസർമാരും അവധിയെടുത്തിരുന്നു. എന്നാൽ ഓഫീസിൽ ഹാജരായില്ലെന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ വർക്കിംഗ് അറേഞ്ച്മെന്റിൽ വിവിധയിടങ്ങളിൽ ജോലിയിലുണ്ടായിരുന്നു. കൂടാതെ കളക്ടറുടെ അനുമതിയോടെയാണ് ജീവനക്കാർ അവധിയെടുത്തതെന്നും തഹസിൽദാർ റെച്ചേൽ കെ വർഗീസ് വിശദീകരിച്ചു. ഒപ്പം ഓഫീസ് സേവനങ്ങൾക്ക് തടസ്സം വരാത്ത രീതിയിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നതായും തഹസിൽദാർ പറഞ്ഞു. എന്നാൽ ഇത്രയധികം ജീവനക്കാർ കൂട്ടവധിയെടുത്തത് വിവാദത്തിന് വഴിവെച്ചു. ഇത്തരം കൂട്ടവധി ശ്രദ്ധക്കുറവാണെന്ന് ഉദ്യോഗസ്ഥർ സമ്മതിക്കുകയും ചെയ്തു. കൂട്ടവധിയെടുത്തതിന് ഉദ്യോഗസ്ഥരോട് മേലുദ്യോഗസ്ഥൻ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കോന്നി താലൂക്ക് ഓഫീസ് ജീവനക്കാർ കൂട്ടവധിയെടുത്ത് വിനോദയാത്രയ്ക്ക് പോയ സംഭവം വിവാദമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.